കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലത്തിന്റെയും പ്രാതിനിധ്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 6 വർഷമായി പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിൽ സ്ത്രീകളുടെ ജീവനും സ്വത്തിനും മാനത്തിനും യാതൊരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധ പരിപാടിയാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയും സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും സ്ത്രീകൾക്കെതിരെയുള്ള ഈ അക്രമത്തെക്കുറിച്ച് പരിപാടി നടക്കുമ്പോഴേക്കും കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലെ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ നിരീക്ഷിക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും മനസ്സിൽ തീകോരിയിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ വിരുദ്ധ നിലപാടുകളിൽ നിന്നും ഈ ഗവൺമെന്റ് പിന്മാറണമെന്നുള്ള ഒറ്റ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ചർച്ച ചെയ്യുന്ന ഒറ്റ വിഷയം കേരളയിലാണ് സാധാരണക്കാരന്റെ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി ഇന്ന് ഏറ്റവും ശക്തമായിട്ട് ഗവൺമെന്റ് നിലനിൽക്കുന്നത് സ്ത്രീകളാണ് കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട വീട്ടമ്മമാരാണ് വനിതകളാണ് ഒരു സിപിഎം നേതാവിന്റെയും ഭൂമിയിൽ കല്ലിട്ടിട്ടില്ല ഒരു മന്ത്രിയുടെയും ഒരു എംഎൽഎയും ഒരു എവിടെയും ഒരു എംപിയുടെയും ഭൂമിയിൽ കല്ലിട്ടിട്ടില്ല സ്ത്രീകളെ തെരുവിലിറക്കിക്കൊണ്ട് വനിതാത്മത്തിൽ പിടിപ്പിച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് അവരുടെ നെഞ്ചത്ത് കല്ലിടുന്ന പിണറായി വിജയനോട് തിരുവനന്തപുരം ബിജെപി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ പറയുന്നു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയുള്ള ഈ സമരത്തിന്റെ വേദിയിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേരളയിൽ കേരളത്തിൽ നടപ്പാക്കാം എന്ന് കരുതി നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബിജെപിയുടെ അവസാന പ്രവർത്തകൻ ജീവിച്ചിരിക്കുന്നത് വരെ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയമില്ല ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഈ സമരങ്ങൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊടുക്കുന്നത് ബിജെപിയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ സമരവേദിയിൽ വെച്ച് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലാ ബിജെപിയുടെ പുതിയൊരു സമരം ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ കേരളത്തിന് വേണ്ടിയിട്ട എല്ലാ കല്ലുകളും ഞങ്ങൾ പൂജമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ ആറ്റിങ്ങൽ വർക്കല ഭാഗങ്ങളിൽ നിന്ന് സമരം ആരംഭിക്കും ആ കല്ല് പുഴുത കേരളത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച കടലിലും കായലിലും കൊണ്ടിടുന്ന കാഴ്ചയാണ് പക്ഷേ തിരുവനന്തപുരം ജില്ലയിലെ നമുക്ക് മാത്രമുള്ള ഒരു ഭാഗ്യമുണ്ട് ആ കല്ലുകൾ ഞങ്ങൾ പുഴുതിട്ട് ഞങ്ങൾ കടലിലേക്കും കായലിലേക്കും പോകുന്നില്ല സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചത്ത് കല്ലിടുന്ന പിണറായി വിജയന്റെ നെഞ്ചത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കാണ് ഞങ്ങൾ കല്ലുമായി വരുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സൂക്ഷിച്ചു വരാൻ പോകുന്ന ദിവസങ്ങൾ ഓർത്തം പണിയെടുക്കാൻ പോലീസുകാർ കാത്തിരുന്നു ആറ്റിങ്ങൽ വർക്കല പ്രദേശങ്ങളിൽ ഞങ്ങൾ കല്ലിടാൻ ആരംഭിക്കും ഞങ്ങൾ മുഴുവൻ കല്ലുകളും പെയ്യും ഒന്നും രണ്ടും പെയ്ത് ഫോട്ടോ എടുക്കാനല്ല കേരളത്തിന് വേണ്ടിയിട്ട് അവസാന കല്ല് വരെ തിരുവനന്തപുരം ജില്ലയിലെ ബിജെപിക്കാർ പെയ്യും പെയ്തെടുത്തിട്ട് ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻജിയെ ആ ദിവസം നിങ്ങളുടെ മുമ്പിൽ വെച്ച് തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയാണ് ക്ലിഫ് ഹൗസിൽ ആ കല്ലിടുന്നതിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി കെ സുരേന്ദ്രൻജിയെ ക്ഷണിക്കുകയാണ് നമുക്ക് ആരംഭിക്കണം യാതൊരു സംശയവും വേണ്ട കേരളത്തിന്റെ കല്ല് ക്ലിഫ് ഹൗസിനുള്ളിൽ ഞങ്ങൾ ഇട്ടിരിക്കും അവിടെ നിന്ന് തുടങ്ങിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയെ ആക്രമിക്കുവാനാണ് നിങ്ങൾ പോലീസുകാർ മുതിർന്നതെങ്കിൽ സ്വർണ്ണ കളക്ടർ സമയത്ത് നമ്മൾ കണ്ടല്ലോ ഇവിടുത്തെ വനിതാ പോലീസുകാർ അതിന്റെ 16 ഇരട്ടിയിലായിരിക്കും തിരിച്ചടിക്കുന്നത് ഞങ്ങളുടെ സമര നേതാക്കളുടെ തിരുവനന്തപുരത്തുള്ള മഹിളാ മോർച്ച ബിജെപി വനിതാ പ്രവർത്തകരുടെ ശക്തി സമരവീര തിരുവനന്തപുരത്തിലെ പോലീസ് നന്നായിട്ടറിയാം ആരുടെയെങ്കിലും ശരീരത്തിൽ ഒരു പോലുള്ളിട്ട്